നമസ്കാരം കൊട്ടാരക്കരയിൽ മന്ത്രി ശിവൻകുട്ടിയുടെ പൈലറ്റ് വാഹനവും ആംബുലൻസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പൈലറ്റ് വാഹനത്തിന്റെ ഡ്രൈവർക്കൊപ്പം ആംബുലൻസ് ഡ്രൈവർക്കുമെതിരെ കേസെടുത്തത് വിവാദത്തിലായിരിക്കുകയാണ് റോഡിൽ മുൻഗണന ആംബുലൻസിനാണ് പോലീസ് വാഹനം എമർജൻസി വിഭാഗത്തിൽപ്പെടുമെങ്കിലും അടിയന്തര ആവശ്യങ്ങൾക്കായി ഓടുമ്പോൾ മാത്രമേ ഈ പരിഗണന ലഭിക്കൂ ഫയർ ട്രക്ക് ആംബുലൻസ് എന്നിവയാണ് എമർജൻസി വിഭാഗത്തിലെ മറ്റു വാഹനങ്ങൾ ജല വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട അടിയന്തര ആവശ്യത്തിനായി ചുമതലപ്പെടുത്തിയ വാഹനങ്ങളുമുണ്ട് ആദ്യ പരിഗണന ഫയർ ട്രക്കിനും രണ്ടാമത്തേത് ആംബുലൻസിനുമാണ് പോലീസ് വാഹനം മൂന്നാമതേ വരുന്നുള്ളൂ അടിയന്തര ആവശ്യം സൂചിപ്പിക്കുന്ന ഹോണും ഫ്ലാഷ് ലൈറ്റും ഈ വാഹനങ്ങൾ ഉപയോഗിക്കണം റോഡിലെ മറ്റെല്ലാ വാഹനങ്ങളും എമർജൻസി വാഹനത്തിനായി വഴിമാറണം മാറിക്കൊടുക്കാത്ത ഡ്രൈവർമാരിൽ നിന്ന് പിഴ ഈടാക്കാൻ പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും അധികാരമുണ്ട് ഈ എമർജൻസി വാഹനങ്ങൾക്ക് ഗതാഗത നിയമങ്ങൾ ലംഘിക്കാം റെഡ് സിഗ്നൽ വേഗപരിധി എന്നിവ മറികടക്കാം നോ എൻട്രിയും വൺവേയും ബാധകമാകില്ല അതുകൊണ്ട് തന്നെ കൊട്ടാരക്കരയിൽ ആംബുലൻസ് അതിന്റെ ചട്ടങ്ങൾ പാലിച്ചാണ് കുതിച്ചത് ഇവിടെ മാറേണ്ടത് പോലീസിന്റെ മന്ത്രിക്കായുള്ള പൈലറ്റ് വാഹനമായിരുന്നു അതുണ്ടായില്ല ഇതിനൊപ്പം ആംബുലൻസ് ഡ്രൈവർക്കെതിരെ കേസും എടുത്തു മനുഷ്യജീവൻ രക്ഷിക്കുന്നതിനോ ഒരാളുടെ ആരോഗ്യ ഗുരുതരാവസ്ഥ കണക്കിലെടുത്തോ കുറ്റകൃത്യം തടയുന്നതിനോ അടിയന്തര സേവനം തടസ്സപ്പെടുന്ന ഘട്ടത്തിലോ തീപിടുത്തം ഉണ്ടാകുമ്പോഴും മാത്രമേ അടിയന്തര വാഹനങ്ങൾക്ക് നിയമ ലംഘനത്തിന് അനുമതിയുള്ളൂ കൊട്ടാരക്കരയിലെ ആംബുലൻസിൽ രോഗിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആംബുലൻസ് നിയമമൊന്നും ലംഘിച്ചില്ല എന്നിട്ടും ഡ്രൈവർക്കെതിരെ കേസെടുത്തതാണ് വിവാദത്തിന് കാരണം എമർജൻസി വിഭാഗമായ പോലീസിന്റെ സുരക്ഷയിൽ സഞ്ചരിക്കുന്നവർ എന്ന ഗണത്തിൽപ്പെടുത്തിയാണ് മന്ത്രിമാരുടെ വാഹനങ്ങൾക്ക് മുൻഗണന നൽകുന്നതെന്ന വ്യാഖ്യാനമാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും നൽകുന്നത് അങ്ങനെ ഒരു ഗണമോ മുൻഗണനയോ നിയമത്തിലില്ല മന്ത്രിമാർക്ക് വഴിയൊരുക്കാൻ പോലീസിന്റെ പൈലറ്റ് വാഹനം ചീറിപ്പായുന്നതും മറ്റു വാഹനങ്ങളെല്ലാം പോലീസ് തടയുന്നതും പതിവാണ് എന്നാൽ ഇത് നിയമത്തിൽ പറയാത്ത ഇടപെടലാണ് രണ്ടായിരത്തി പതിനേഴിലെ മോട്ടോർ വെഹിക്കിൾസ് ഡ്രൈവിംഗ് റെഗുലേഷൻസ് പ്രകാരം മന്ത്രിയുടെ വാഹനത്തിനോ പൈലറ്റ് വാഹനത്തിനോ റോഡിൽ പ്രത്യേക പരിഗണനയില്ല ഡ്രൈവിംഗ് റെഗുലേഷൻസിലെ എമർജൻസി വാഹനങ്ങളുടെ കൂട്ടത്തിൽ ഇവയില്ല പോലീസ് വാഹനം എമർജൻസി വിഭാഗത്തിൽപ്പെടുമെങ്കിലും അടിയന്തര ആവശ്യങ്ങൾക്കായി ഓടുമ്പോൾ മാത്രമേ ഈ പരിഗണന ലഭിക്കൂ കൊട്ടാരക്കരയിൽ മന്ത്രിയുടെ പൈലറ്റ് വാഹനം ആംബുലൻസ് കൂട്ടിയിടിച്ച സംഭവത്തിൽ പോലീസിനെതിരെ പരാതിയുമായി ഡ്രൈവർ നിധിനും രംഗത്തുണ്ട് പോലീസ് തന്നെ പ്രതിയാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആംബുലൻസ് ഡ്രൈവർ നിതിൻ പറഞ്ഞു പരാതി നൽകാൻ സ്റ്റേഷനിലെത്തിയ സഹോദരനെ പോലീസ് ആക്ഷേപിച്ചു സോപ്പുവെട്ടി പോലുള്ള വണ്ടിയാണ് ഓടിക്കുന്നത് മന്ത്രി പോകുന്ന വഴിയിൽ എന്തിന് ആംബുലൻസുമായി എത്തിയെന്നും പോലീസ് ചോദിച്ചതായി നിധിൻ വ്യക്തമാക്കി ആംബുലൻസ് കടത്തി വിട്ടത് സിഗ്നൽ പ്രകാരമാണ് ഹോം ഗാർഡാണ് കടന്നു പോകാൻ കൈ കാണിച്ചതെന്നും നിധിൻ പറഞ്ഞു കേസിൽ തന്നെ പ്രതിയാക്കാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും നിധിൻ പറഞ്ഞിരുന്നു ആശുപത്രിയിലായതിനാൽ സഹോദരൻ സന്തോഷാണ് സ്റ്റേഷനിൽ പോയതെന്നും നിതിൻ വ്യക്തമാക്കി അതേസമയം മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് മാനുഷിക പരിഗണന പോലും ലഭിച്ചില്ലെന്ന് ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗിയുടെ ഭർത്താവ് അശുകുമാർ പറഞ്ഞു പരിക്കേറ്റ് തങ്ങളുടെ അടുത്തേക്ക് വരാൻ പോലും മന്ത്രി തയ്യാറായില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അപകടത്തിന് കാരണക്കാർ ആംബുലൻസിന്റെയും പോലീസ് വാഹനത്തിന്റെയും ഡ്രൈവർമാരാണ് അപകടത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നും അശ്വകുമാർ ആവശ്യപ്പെട്ടു അതേസമയം അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനാണ് ആംബുലൻസ് പൈലറ്റ് വാഹന ഡ്രൈവർമാർക്കെതിരെ കേസെടുത്തത് മന്ത്രിയുടെ പൈലറ്റ് വാഹനമായി എത്തിയ ചൂര്യനാട് പോലീസിന്റെ ജീപ്പും കൊല്ലം ഭാഗത്ത് നിന്ന് പുനലൂർ റോഡിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത ആംബുലൻസുമായി കൂട്ടിയിരിക്കുകയായിരുന്നു കൂട്ടിയിടിയിൽ ആംബുലൻസ് മറിഞ്ഞു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയുടെ ഭർത്താവ് അശ്വകുമാറിന്റെ മൊഴി പ്രകാരമാണ് പോലീസ് കേസെടുത്തത്